നമസ്കാരം. കോഴിയുടേതുപോലെ പൂവുള്ളതും കോഴി കൂവുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്നതുമായ പാമ്പുണ്ടോ? കേരളത്തിലെ വനാന്തരങ്ങളിൽ ഉണ്ടെന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന ഒരു പാമ്പാണ് കരിങ്കോളി. മഞ്ഞക്കോളി, കരിവിതല, കരിച്ചാത്തി എന്നീ പേരുകളിലും ഈ സാങ്കല്പിക സർപ്പം അറിയപ്പെടുന്നുണ്ട്. ഡോക്ടർ കെ ജി അടിയോടിയുടെ കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്ന പുസ്തകത്തിൽ കരിങ്കോളി ഒരു പ്രശ്ന സർപ്പം എന്ന തലക്കെട്ടിൽ ഈ പാമ്പിനെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. എൻ പരമേശ്വരൻ തൻ്റെ വനസ്മരണകൾ എന്ന പുസ്തകത്തിൽ ചെന്തുരുണി മലയിലെ കോഴിപ്പൂവൻ എന്ന അധ്യായത്തിൽ 16 അടി നീളവും 14 ഇഞ്ച് വണ്ണവുമുള്ള കരിങ്കോളിയെയും ഇണയെയും കൊന്ന് കണ്ടതായി പറയുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ പ്ലാഷനാലിൽ വെച്ച് ചാവറയച്ചനും കരിങ്കോളിയും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും അച്ഛൻ കരിങ്കോളിയെ ശാസിച്ച് തിരിച്ചയച്ചെന്നും കഥയുണ്ട്. പ്രചാരത്തിലുള്ള ഈ പാമ്പിന്റെ ശരീരവലിപ്പത്തിൽ പലയിടങ്ങളിലും അല്പം അതിശയോക്തി കലർത്താറുണ്ടെങ്കിലും എല്ലാവരും പറയുന്ന ആകൃതി ഏകദേശം ഒരുപോലെ തന്നെയാണ്. കരിപോലെ കറുത്ത നിറവും ആക്രമണ സ്വഭാവവും ഇരുളടഞ്ഞ കയങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുക. ആറ്റുവഞ്ചി എന്ന മരത്തിൽ കഴിയാനാണത്രേ ഇഷ്ടം. എന്നാൽ ലഭ്യമായ അറിവുകൾ അനുസരിച്ച് ഇത് തികച്ചും സാങ്കല്പികമായ ഒരു പാമ്പാണ്. പടം പൊഴിച്ച രാജവെമ്പാലയുടെ തലയിൽ പടത്തിന്റെ അവശിഷ്ടം കണ്ട് തെറ്റിദ്ധരിച്ചതാവാനാണ് സാധ്യത. കേരളത്തിൽ പരക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും വയനാടൻ കാടുകളിലും നെല്ലിയാമ്പതി മുതൽ പെരിയാർ വരെയുള്ള ഭാഗത്ത് നിന്നും ഇവയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നവരുണ്ട്. വലിയ കമുകിന്റെ വലിപ്പമുള്ള കരിനീല കരിങ്കറുപ്പ് നിറമുള്ള പാമ്പായാണ് കരിങ്കോളിയെ സങ്കല്പിക്കുന്നത്. സാധാരണ ഇണകളായി കാണപ്പെടുന്നു. ആൺപാമ്പിനെ പൂവനെന്നും പെൺപാമ്പിനെ പിട എന്നും വിളിക്കുന്നു. പൂവന്റെ തലയിൽ കോഴിയുടേതുപോലുള്ള പൂവ് ഉണ്ടായിരിക്കും. പൂവൻ ആക്രമിക്കുമ്പോൾ കോഴി കൂവുന്നത് പോലെയുള്ള ശബ്ദവും ഉണ്ടാകുമത്രേ. പിടപ്പാമ്പ് പിടക്കോഴി കൊക്കുന്നത് പോലുള്ള ശബ്ദവുമാവും ഉണ്ടാക്കുക. വലിയ ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഇവ വേട്ടയാടുമ്പോഴും മറ്റും ഇണയിൽ നിന്ന് വളരെ അകന്ന് മാറിപ്പോകാതിരിക്കാൻ ഇടയ്ക്കിടെ ചൂടമടിച്ചുകൊണ്ടിരിക്കും എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആൺപാമ്പിന്റെ കഴുത്തിൽ മൂർഖൻ പാമ്പുകളുടെ കഴുത്തിലെ കണ്ണടയാളം പോലെ ഒരു അമ്പിന്റെ തല പോലെയുള്ള അടയാളം ഉണ്ടാകുമെന്നും വിശ്വാസമുണ്ട്. മനുഷ്യരെ ആക്രമിക്കാൻ മടിയില്ലാത്ത പാമ്പുകളാണ് കരിങ്കോളി എന്നാണ് വിശ്വാസം. ഇണയെ കൊന്നാൽ സമീപത്ത് തന്നെയുള്ള ജീവനോടെയുള്ള ഇണ ഉടൻ തന്നെ എത്തി പ്രതികാരം ചെയ്യുമെന്നും കൊന്നവനെ വെറുതെ വിടലെന്നുമുള്ള ഭയമുളവാക്കുന്ന കഥകളും ധാരാളമുണ്ട്. പടമുറിയുന്ന സമയങ്ങളിൽ തലയിൽ ബാക്കി നിൽക്കുന്ന തൊലിയുടെ ഭാഗങ്ങളോട് കൂടിയ രാജവെമ്പാലയെയും മറ്റും കണ്ട് തെറ്റിദ്ധരിക്കുന്നതാവാം കരിങ്കോളിയുടെ തലയിലെ പൂവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സ്വരപേടകമില്ലാത്ത ജീവികളാണ് പാമ്പുകൾ എന്നതുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന പാമ്പുകൾ എന്ന സങ്കല്പം തെറ്റാണെന്നാണ് ശാസ്ത്രമതം. ഏകദേശം 16 അടിയോളം നീളമുള്ള തലയിൽ കോഴിയുടേതിന് സമാനമായ പൂവുള്ള കോഴി കൂവുന്നത് പോലെ കൂവി തൻ്റെ ഇണയെ തേടുന്ന കൊടും വിഷമുള്ള കരിങ്കോളി എന്ന് വിളിക്കുന്ന ഭീകരനായ കറുത്ത പാമ്പ് ഉൾക്കാടുകളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മലബാർ പ്രദേശത്തെ കുടിയേറ്റ പ്രദേശങ്ങളിലെ പഴമക്കാരും കേരളത്തിലെ എങ്ങോളുമുള്ള വരപ്രദേശത്തുള്ള ആദിവാസികളും ഇന്നുമുണ്ട്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മൂർഖൻ വംശത്തിലുള്ള റെഡ് ബെല്ലിഡ് ബ്ലാക്ക് സ്നൈക്ക് എന്നറിയപ്പെടുന്ന പാമ്പിന്റെ തലയിൽ കോഴിയുടേതിന് സമാനമായ പൂവ് ഫോട്ടോഷോപ്പ് ചെയ്താണ് കരിങ്കോളി പാമ്പ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാറുള്ള ചിത്രം. പാമ്പുകളെ കുറിച്ച് പ്രകൃതിയാലുള്ള ഭയമാവാം ഇത്തരം കഥകൾ ചമയ്ക്കുന്നതിന് കാരണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. പിന്നെ കൂകുന്ന ശബ്ദമുണ്ടാക്കുന്നത് ഇവ പിടിച്ച ഇരയേതെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട്. പണ്ടുകാലത്ത് ആളുകൾ പ്രചരിപ്പിച്ചിരുന്ന നിരവധി ഊഹാപോഹങ്ങളിലും കെട്ടുകഥകളിലും പെട്ട ഒന്നാണ് ഈ കരിങ്കോളി കഥയെന്നാണ് പി കെ ഉണ്ണികൃഷ്ണൻ നായരെയും ബാവ സുരേഷിനെയും പോലുള്ളവരുടെ അഭിപ്രായം. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കോബ്ര എന്ന പാമ്പുവർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുണ്ടെന്ന് തദ്ദേശവാസികൾ വിശ്വസിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ 7 ഓളം പ്രദേശങ്ങളിൽ ഈ പാമ്പ് ഒരു മിത്താണ്. കരിങ്കോളിയുമായി തികഞ്ഞ സാദൃശ്യമുള്ള ഈ ജീവിയും നിലവിലുള്ള ഒന്നാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. യൂറോപ്യൻ മിത്തുകളിലെ ബാസ്ലിക് കരിങ്കോളിയുമായി സാദൃശ്യമുള്ള സർപ്പമാണ്. സർപ്പങ്ങളുടെ രാജാവാണ് ബാസ്ലിക് എന്നാണ് അവിടുത്തെ വിശ്വാസം. ചേംബർ ഓഫ് സ്ക്രീട്ട് എന്ന ജെ കെ റൗളിങ്ങിന്റെ 2 ഹാരിപ്പോട്ടർ പുസ്തകങ്ങളിലാണ് ഈ പാമ്പ് കഥാപാത്രമായി വരുന്നത്. യൂറോപ്യൻ വാമൊഴി കഥകളിലെ ഒരു വിചിത്ര സർപ്പമാണിത്. നമ്മുടെ കഥകളിൽ നിന്ന് ഒരു പടി കൂടി അതിശയോക്തി കലർത്തിയാണ് ഇവിടെ പ്രചരിക്കുന്ന ബാസ്ലിക്സിന്റെ ജനനം. ഒരു കോഴി അടയിരുന്ന് പാമ്പിന്റെ മുട്ടയിൽ നിന്നാണത്രേ ഈ സർപ്പം പിറവിയെടുക്കുന്നത്. നിരവധി ഊഹാപോഹങ്ങളും ഭാവനകളും കെട്ടുകഥകളും പാമ്പുകളെ പറ്റിയുണ്ടല്ലോ. അക്കൂട്ടത്തിലെ ഒരു കഥ മാത്രമാണ് കരിങ്കോളി എന്ന് പറയുന്നത്. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.